നമസ്കാരം. ജില്ലാ വാർത്തകൾ. കായിക രംഗത്ത് മികച്ച മുന്നേറ്റം ലക്ഷ്യമിട്ട് പരപ്പിൽ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി പുതിയ പദ്ധതി. കായിക മികവിനൊപ്പം ആരോഗ്യവും ദൃഢമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സൈക്ലിംഗ് ഇനീഷ്യേറ്റീവ് നടപ്പാക്കുന്നത്. സൈക്ലിംഗ് പരിശീലന പരിപാടി കുട്ടികളുടെ പഠന പ്രവർത്തികളിലും മാറ്റങ്ങൾ വരുത്തുമെന്നാണ് വിലയിരുത്തൽ. ഇനി പ്രധാന വാർത്തകളിലേക്ക്. ശബരിമല വിഷയത്തിൽ സർക്കാർ നടത്തുന്ന ഹിന്ദുവേട്ട അവസാനിപ്പിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. നഗരത്തിൽ വീണ്ടും റോഡപകടം. ബൈക്ക് ബസിനടിയിൽ കുടുങ്ങി, യുവതി മരിച്ചു. രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളായ ഭയവും വിശപ്പും ഇല്ലാതാക്കുക എന്നതാണ് എസ് ഡി പി ഐയുടെ മുദ്രാവാക്യമെന്ന് എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി. പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് പറയുകയും ചെയ്ത വ്യക്തിയായിരുന്നു കുന്നിക്കൽ നാരായണനെന്ന് എം എൻ കാരശ്ശേരി. വിപ്ലവ സ്മരണകൾ അയവിറക്കി കുന്നിക്കൽ നാരായണൻ അനുസ്മരണം. വാർത്തകൾ വിശദമായി. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ നടത്തുന്ന ഹിന്ദുവേട്ട അവസാനിപ്പിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. ഹിന്ദുവേട്ടയ്ക്കെതിരായി വിശ്വാസികളെ അണിനിരത്തി ബി ജെ പി പ്രക്ഷോഭം സംഘടിപ്പിക്കും. പോലീസ് രാജിലൂടെ സമരത്തെ അടിച്ചമർത്താമെന്ന് മുഖ്യമന്ത്രി കരുതേണ്ട. നിലയ്ക്കലിൽ കലാപമുണ്ടാക്കിയ മഫ്തി പോലീസുകാർക്കെതിരെ കൂടി കേസെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും എം ടി രമേശ് കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗവൺമെന്റ് നടത്തുന്ന ഹിന്ദുവേട്ട അടിയന്തരമായി അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം. അല്ലെങ്കിൽ ഈ ഹിന്ദുവേട്ടക്കെതിരായി വിശ്വാസ സമൂഹത്തെ അണിനിരത്തിക്കൊണ്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിരോധത്തിന് പാർട്ടി നേതൃത്വം കൊടുക്കും. കഴിഞ്ഞ രണ്ട് ദിവസമായി നൂറുകണക്കിന് ആളുകളെയാണ് പോലീസ് കള്ളക്കേസ് ചുമത്തിക്കൊണ്ട് അകാരണമായി അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. കോഴിക്കോട് നഗരത്തിൽ യുവതി ബസ് കയറി മരിച്ചു. മാവൂർ റോഡ് 3G മൊബൈൽ വേൾഡിലെ ജീവനക്കാരി വയനാട് സ്വദേശിനി അമ്പിളി വിജയനാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. ബസ് ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. ബൈക്കിന് പിറകിൽ ബസ്സിടിച്ച് യുവതി മരിച്ചു. വയനാട് സുൽത്താൻ ബത്തേരി കുപ്പാടി മേങ്ങൂർ സ്വദേശി ഊന്നുകല്ലിങ്ങൽ വീട്ടിൽ വിജയന്റെ മകൾ അമ്പിളി വിജയൻ ആണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 9:45 കോഴിക്കോട് പൊറ്റമ്മൽ ജംഗ്ഷന് സമീപത്തെ ക്ലോക്ക് ടവറിന് മുൻപിലായിരുന്നു അപകടം. ബൈക്കോടിച്ച കാക്കഞ്ചേരി സ്വദേശി റിനീഷിനെ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാവൂറോഡ് സീമ ടവറിലെ 3G മൊബൈൽ ഷോപ്പിലെ ജീവനക്കാരാണ് രണ്ടുപേരും. അമ്പിളി ഹോസ്റ്റലിലാണ് താമസം. വീട്ടിൽ നിന്നും വരുന്ന വഴി റിനീഷ് അമ്പിളിയെ കൂടെ കൂട്ടുകയായിരുന്നു. ബസിന്റെ പിൻചക്രത്തിനടിയിലേക്ക് വീണ അമ്പിളിയുടെ തലയിൽ ബസിന്റെ ചക്രം കയറി ഇറങ്ങി. അപ്പം ബസ് അപ്പുറം ബസ്സിന് രണ്ടിന് നടക്കൂടെയാണ് ഇവർ വരുന്നത്. പക്ഷെ ക്ലീനർ ഡോറിനടിച്ചാണ്, അപ്പോൾ അത് പാലിച്ച് ആണ് സംഭവിച്ചത്. ബാക്ക് വീല് കയറുകയാണ്, ബൈക്കിനൊപ്പം കിട്ടിയതായിട്ട് വീണ് ബാക്ക് വീല് കയറുകയാണ് നേരെ പോലെ. ഒരു ക്ലീനർ എന്തായാലും അറിയാതെ തട്ടിപ്പോകും. ഞാൻ പാടി ബസ് പാടി എടുത്ത ആളാണ്. കാരണം വെച്ചാൽ ചില ടൂ വീലർ വരുന്നത് കൊണ്ട് അത് അറിയാണ്ട് എന്തായാലും ഡോറിൽ നിൽക്കുന്ന ഒരു വ്യക്തി അറിയാതെ തട്ടിപ്പോകുന്നുള്ള സത്യമാണ്. കൂടരഞ്ഞി കോഴിക്കോട് റൂട്ടിലോടുന്ന കെ.സി. ബസ്സാണ് അപകടം വരുത്തിയത്. അപകടം നടന്നയുടനെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. ഡ്രൈവറെ മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് വകുപ്പ് പ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തു. ബീച്ച് ഫയർ സ്റ്റേഷൻ ഓഫീസർ പനോത്ത് അജിത് കുമാറിന്റെ നേതൃത്വത്തിലെത്തിയ ഫയർഫോഴ്സ് സംഘം പരിക്കേറ്റ യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ ശേഷം റോഡിലെ രക്തവും മാംസാവശിഷ്ടങ്ങളും വെള്ളം പമ്പ് ചെയ്ത് നീക്കി. കാഴ്ച മറക്കുന്ന രീതിയിൽ തണമരങ്ങളിൽ നിന്നതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇതേ തുടർന്ന് റോഡിലേക്ക് അപകടകരമായി ചാഞ്ഞു നിന്ന മരം ഫയർഫോഴ്സ് മുറിച്ചു മാറ്റി. സോഷ്യൽ മീഡിയയിൽ വൈറലായ ബംഗാളി പാട്ട് തന്റേതാണെന്നും സജി എ കെ ജി എന്നയാൾ തന്റേതെന്ന അവകാശവാദത്തോടെ പ്രചരിപ്പിക്കുകയാണെന്നും പ്രശാന്ത് തറമ്മൽ പരാതിപ്പെട്ടു. ഇത് നിയമവിരുദ്ധമാണെന്നും സജി എ കെ ജിയും ആര്യ കൊല്ലവും ഗാനത്തിന്റെ അവതരണങ്ങളിൽ നിന്നും പിന്മാറണമെന്നും പ്രശാന്ത് തറമ്മൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പെട്ട
പെട്രോൾ പമ്പിൽ ബംഗാളി, ഇന്ന് പെട്ടിക്കടയിൽ ബംഗാളി, തട്ടുകടയിലും ബംഗാളി, ദേ പുട്ടുകടയിലും ബംഗാളി, തട്ടുകടയിലും ബംഗാളി, ദേ പുട്ടുകടയിലും ബംഗാളി, ഹിന്ദി പഠിച്ച മലയാളി, മലയാളം പഠിച്ചല്ലോ ബംഗാളി. ബംഗാളി പാട്ട് എന്ന എവിടെ തിരിഞ്ഞാലും ബംഗാളി എന്ന് തുടങ്ങുന്ന ഗാനം ചെപ്പുകിലിക്കണ ചങ്ങാതി എന്ന നാടകഗാനത്തിന്റെ പാരഡിയാണ്. പ്രശാന്ത് തറമ്മൽ വരികൾ എഴുതി പാടി സോഷ്യൽ മീഡിയയിൽ വൈറലായി. പിന്നീടാണ് ഈ ഗാനം സജി എ കെ ജി എന്നയാൾ രണ്ടു വരി കൂടി ചേർത്ത് തന്റെ മകളായ ആര്യക്കൊല്ലത്തിനെ കൊണ്ട് പാടിച്ച് തന്റേതെന്ന അവകാശവാദത്തോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് എന്ന് ഗാനരചയിതാവ് പ്രശാന്ത് തറമ്മൽ പറഞ്ഞു. ഇത് നിയമവിരുദ്ധമാണെന്ന് പ്രശാന്ത് അറിയിച്ചെങ്കിലും സജി ചെവിക്കൊണ്ടില്ല. പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാനം അവതരിപ്പിക്കാനുള്ള എല്ലാ അവസരങ്ങളും ആര്യയെ തേടി എത്തുകയും പ്രശാന്ത് ഒഴിവിടുകയുമാണ് ചെയ്യുന്നത്. ഇത് നീതീകരിക്കാനാവില്ലെന്ന് പ്രശാന്ത് തറമ്മൽ പറഞ്ഞു. അവർക്കുള്ള നോട്ടീസ് ഞാൻ അയക്കാൻ പോവുകയാണ്, കാരണം അവരോട് ഞാൻ പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ. ഇവരെ വിളിച്ചപ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാവിധ കാര്യങ്ങളും അവരെ കൃത്യസമയത്ത് ഞാൻ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത് എന്റെ പാട്ടാണെന്നും ഞാൻ 2018 ഈ ഒക്ടോബർ 7 ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് എന്റേതാണെന്നും എല്ലാവിധത്തിലുള്ള തെളിവുകളും എന്റെ കയ്യിലുണ്ട്. ഈ ഗാനത്തിന്റെ അവതരണത്തിൽ നിന്നും സജി എ കെ ജിയും ആര്യക്കൊല്ലവും പിന്മാറണമെന്നും അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രശാന്ത് കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ സ്വച്ഛതാ വാരാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജി എസ് ടി കമ്മീഷണറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കടപ്പുറം ശുചീകരിച്ചു. കസ്റ്റംസ് കേഡറ്റുകളടക്കം 150 പേർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. രാവിലെ 7 ആരംഭിച്ച പ്രവർത്തികൾ 9 വരെ തുടർന്നു. 2014 ഗാന്ധിജയന്തി ദിനത്തിൽ വൃത്തിയും വെടുപ്പുമുള്ള ഇന്ത്യ എന്ന സന്ദേശവുമായി ഭാരത സർക്കാർ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതിയായ സ്വച്ഛ ഭാരത് മിഷന്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങളിലായി ഇന്ത്യയൊട്ടുക്ക് ശുചീകരണ പ്രവൃത്തികൾ നടന്നുവരികയാണ്. ഗാന്ധിജി സ്വപ്നം കണ്ട ശുചിത്വ ഭാരതമെന്ന സാക്ഷാത്കാരമാണ് ഈ പ്രവൃത്തികളിലൂടെ യാഥാർത്ഥ്യമാക്കുന്നത്. കോഴിക്കോട് സെൻട്രൽ ജി എസ് ടി കമ്മീഷണറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കടപ്പുറം മാലിന്യ മുക്തമാക്കി. ഡെപ്യൂട്ടി കമ്മീഷണർ ജോനസ് ജോർജ്: ബീച്ച് ക്ലീനപ്പിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ കസ്റ്റംസ് കേഡറ്റ് കോപ്സ് എന്ന് പറഞ്ഞ് 3 സ്കൂളുകൾ നമ്മളുമായി അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം, അതുപോലെ തന്നെ കുട്ടികളിൽ കസ്റ്റംസിനെ കുറിച്ച് അവബോധം വളർത്തുക എന്ന രീതിയിൽ തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിലുള്ള കുട്ടികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള രീതിയിൽ ക്ലീനിനെസ് മറ്റും പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി ഞങ്ങൾ ഇന്ന് സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ സംഘടനകളുടെയും വ്യവസായ സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിലാണ് ഈ പദ്ധതി പ്രാവർത്തികമാക്കുന്നത്. വർഷത്തിൽ 100 ശുചിത്വത്തിന് വേണ്ടി സ്വമേധയാ ജോലി ചെയ്യുകയാണ് കേന്ദ്ര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ. അസിസ്റ്റന്റ് കമ്മീഷണർ ബി കെ രമേശ്: വി ഹാവ് പ്ലാൻഡ് അലോങ് വിത്ത് സ്കൂൾസ് ഓഫ് ചിൽഡ്രൻ ഫ്രം 3 പ്ലേസസ് ഹിയർ ടു ക്ലീൻ ദ സറൗണ്ടിങ് ഏരിയാസ് ഓഫ് ദി കോഴിക്കോട് ബീച്ച് ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഡേ. ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ വിത്ത് കിഡ്സ് ആൻഡ് ഓൾ ദി ഓഫീസേഴ്സ് ആൻഡ് സ്റ്റാഫ് ഓഫ് അവർ ഡിപ്പാർട്ട്മെന്റ്. ജി എസ് ടി കമ്മീഷണറേറ്റിലെ ഉദ്യോഗസ്ഥർക്ക് പുറമെ കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഹിമായത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ കസ്റ്റംസ് കേഡറ്റുകളടക്കം ശുചീകരണ പ്രവൃത്തികളിൽ പങ്കാളികളായി. സ്വച്ഛ് ഭാരത് യജ്ഞത്തിൽ കുട്ടികളുടെയും പങ്ക് പ്രയോജനപ്പെടുത്തുന്നത് പ്രോത്സാഹനജനകമാണെന്ന് ക്യാമ്പസ് സ്കൂളിലെ അതുൽ ബേബി പറയുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസ് മുതൽ ലയൻസ് പാർക്ക് വരെയുള്ള കടലോരത്ത് നടന്ന ശുചീകരണ പ്രവൃത്തികൾക്ക് പബ്ലിക് റിലേഷൻ സൂപ്രണ്ട് സി ജെ തോമസ്, കസ്റ്റംസ് കേഡറ്റ് കോർഡിനേറ്റർമാരായ ഷാനവാസ്, ദീപാഞ്ജലി, സുനു പ്രവീൺ, സൂപ്രണ്ട് കെ പി മനോജ്, പി ആർ ഒ എം പ്രതീഷ് എന്നിവർ നേതൃത്വം നൽകി. വാർത്തകളിൽ ഇടവേള. സ്വർണം ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാൻ പലിശരഹിത വായ്പാ സൗകര്യം. ഉടൻ തന്നെ അടുത്തുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ +91 960 506 0916 എന്ന നമ്പറിൽ വിളിക്കുക. ലളിതമായ വ്യവസ്ഥകളോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. തിരിച്ചടവ് 3-6 തവണകളിലൂടെ. വിവാഹ പർച്ചേസുകൾക്ക് സ്പെഷ്യൽ പാക്കേജ്. ആവശ്യങ്ങൾ നിറവേറ്റു അധിക സാമ്പത്തിക ഭാരമില്ലാതെ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ചേട്ടാ, ഞങ്ങൾ മനസ്സിലായില്ലേ? ഇല്ല, നിങ്ങളാ ആ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളെ രക്ഷിച്ചത്. ഇതൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. ഇന്നവളുടെ പിറന്നാളാണ്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇന്നവൾക്ക് പിറന്നാൾ ഉണ്ടാവില്ലായിരുന്നു. ബന്ധങ്ങൾ ദൃഢമാകുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. കല്യാൺ സിൽക്ക് സോളിഡാരിറ്റി സെയിൽ, ഏറ്റവും പുതിയ വസ്ത്രശ്രേണികൾ 50% വരെ വിലക്കുറവിൽ. കല്യാൺ സിൽക്സ്, ഹൃദയപൂർവ്വം കേരളത്തോടൊപ്പം. 25 വർഷങ്ങൾ, 250 സ്റ്റോഴ്സ്, 10 രാജ്യങ്ങളിലായി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇസ് 25 ഇയേഴ്സ് ഓൾഡ്. നിങ്ങളുടെ ചെറിയ ആഗ്രഹങ്ങളാണ് ഞങ്ങളെ വലുതാക്കിയത്. അതിനാൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു സംതിങ് സ്പെഷ്യൽ, എ ഗിഫ്റ്റ് ഓഫ് ഗോൾഡ്.
നേടൂ ഒരു ഗോൾഡ് കോയിൻ ഫ്രീ ഓൺ ഗോൾഡ് ജ്വല്ലറി, പിന്നെ രണ്ട് ഗോൾഡ് കോയിൻസ് ഫ്രീ ഓൺ ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ്. വരൂ, ഈ ഉത്സവം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ഹാപ്പി ദീപാവലി. വാർത്തകൾ തുടരുന്നു. എന്താണോ പറഞ്ഞത് അത് പ്രവർത്തിക്കുകയും എന്താണോ പ്രവർത്തിച്ചത് അത് പറയുകയും ചെയ്ത നേതാവായിരുന്നു കുന്നിക്കൽ നാരായണൻ എന്ന് നിരൂപകനും സാഹിത്യകാരനുമായ MN കാരശ്ശേരി. നക്സൽ നേതാവ് കുന്നിക്കൽ നാരായണൻ അനുസ്മരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നക്സൽ ബാരി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കുന്നിക്കൽ നാരായണനെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് അനുസ്മരിച്ചു. ടൗൺഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങ് നിരൂപകൻ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. EMSന്റെ നേതൃത്വത്തിൽ വന്ന രണ്ടാം മന്ത്രിസഭയോടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ എതിർപ്പിനെ തുടർന്നാണ് നക്സൽ പ്രസ്ഥാനം രൂപം കൊണ്ടതെന്നും ഇതിനെ തുടർന്നാണ് പുൽപ്പള്ളിയിൽ നക്സൽ കലാപം നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നക്സൽ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളായ കുന്നിക്കൽ നാരായണൻ പ്രവർത്തിച്ചത് മാത്രം പറയുകയും പറയുന്നത് മാത്രം പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നെന്നും അദ്ദേഹം അനുസ്മരിച്ചു. പുസ്തക പ്രകാശനം, സെമിനാർ, സിനിമാ പ്രദർശനം എന്നീ പരിപാടികളോടെയാണ് അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. സംഘാടക സമിതി വൈസ് ചെയർമാൻ A. വാസു അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു. PC ഉണ്ണിച്ചക്കൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. TV വിജയൻ, K. അജിത, MN രാവുണ്ണി, അപ്പു ബാലുശ്ശേരി, CH കടുങ്ങോൻ, കരിങ്കൽക്കുഴി കൃഷ്ണൻ, CR സുലോചന, MM സോമശേഖരൻ, കുന്നേൽ കൃഷ്ണൻ, K. K. മാധവൻ എന്നിവരും സംസാരിച്ചു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതൃത്വത്തിൽ മീറ്റ് ദി പ്രസിഡന്റ് പരിപാടി സംഘടിപ്പിച്ചു. ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. SDPI രൂപീകരണമായ കാലം മുതൽ തന്നെ ഉയർത്തുന്ന മുദ്രാവാക്യം നാൾക്കുനാൾ പ്രസക്തമാവുകയാണെന്ന് SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ SDPI മീറ്റ് ദി പ്രസിഡന്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം നേരിടുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങളായ ഭയവും വിശപ്പും ഇല്ലാതാക്കുക എന്നതാണ് പാർട്ടിയുടെ നിയോഗ ലക്ഷ്യമായി നിർണയിച്ചിട്ടുള്ളത്. തുടക്കം മുതൽ തന്നെ ദേശീയ സ്വഭാവത്തോടെ കൂടിയാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തികം, ഭരണപരം, പ്രതിരോധം തുടങ്ങി എല്ലാ മേഖലകളെ സംബന്ധിച്ചും പാർട്ടിക്ക് കൃത്യമായ സുതാര്യമായ കാഴ്ചപ്പാടുകളുണ്ട്. ഇന്ത്യയിലെ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയും സമൂഹത്തിലെ സാധാരണക്കാരെ അഭിമുഖീകരിക്കുന്നില്ല. രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. വോട്ട് ബാങ്കുകൾ മാത്രമായി ജനങ്ങൾ മാറുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മുഖ്യധാരകൾ സ്വീകരിക്കുന്ന നിഷേധ നിലപാടുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് SDPIയുടെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളെ അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമുക്കറിയാം, ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ദേശീയ സംസ്ഥാന തലത്തിൽ എന്ത് തന്നെ തീരുമാനിച്ചാലും ആളുകൾ പാർട്ടിയെ മനസ്സിലാക്കുന്നതും പാർട്ടിയിലേക്ക് കടന്നു വരുന്നതും താഴെ തട്ടിലുള്ള, പ്രത്യേകിച്ച് പഞ്ചായത്ത്, ബ്രാഞ്ച്, അസംബ്ലി തലത്തിലുള്ള നമ്മുടെ പ്രവർത്തകന്മാരുടെ ഇടപെടലും അവരുടെ സജീവമായ രാഷ്ട്രീയ സാന്നിധ്യവുമാണ് ജനങ്ങളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നത്. എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളിൽ പലരും മഹാഭൂരിഭാഗവും നാളെ ഇതുവരെ പാർട്ടി SDPI സംസ്ഥാന പ്രസിഡന്റ് PA അബ്ദുൾ മജീദ് ഫൈസി അധ്യക്ഷം വഹിച്ച പരിപാടിയിൽ ദേശീയ വൈസ് പ്രസിഡന്റ് ദഹ്ലാൻ ബാഗവി, ദേശീയ ജനറൽ സെക്രട്ടറിമാരായ അബ്ദുൾ മജീദ് മൈസൂർ, മുഹമ്മദ് ഷഫി രാജസ്ഥാൻ, ദേശീയ ട്രഷറർ അഡ്വക്കേറ്റ് സാജിദ് സിദ്ദിഖി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK മനോജ് കുമാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ PA അബ്ദുൾ ഹമീദ് മാസ്റ്റർ, തുളസീധരൻ പള്ളിക്കൽ, റോയ് അലർക്കൽ, സംസ്ഥാന സെക്രട്ടറിമാരായ KK അബ്ദുൾ ജബ്ബാർ, മുസ്തഫ കൊമേരി, PR സിയാദ് എന്നിവർ സംബന്ധിച്ചു. കുട്ടികളിലെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സൈക്ലിംഗ് ഇനീഷ്യേറ്റീവ് പദ്ധതിക്ക് പരപ്പിൽ ഗവൺമെന്റ് സ്കൂളിൽ തുടക്കമായി. സൈക്കിൾ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം പ്രശസ്ത കായിക ലേഖകൻ കമാൽ വരദൂർ നിർവഹിച്ചു. കുട്ടികൾ സൈക്കിൾ ഏറ്റുവാങ്ങി പരിശീലനം ആരംഭിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പരപ്പിൽ ഗവൺമെന്റ് LP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ശാരീരിക കായികക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി സ്കൂളിൽ സൈക്കിൾ പരിശീലനം ആരംഭിച്ചു. സൈക്ലിംഗ് ഇനീഷ്യേറ്റീവ് പദ്ധതിയുടെ ഉദ്ഘാടനം പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റും പ്രസിദ്ധ കായിക ലേഖകനുമായ കമാൽ വരദൂർ നിർവഹിച്ചു. സാധാരണക്കാരനൊരു കുട്ടിയാണ്, നമ്മളെ പോലൊരു കുട്ടിയാണ്, ആ കുട്ടിയാണ് വളർന്ന് വളർന്ന് വലുതായിട്ട് മാറിയത്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ആരായിട്ട് മാറണം? മെസ്സി ആവണം, സച്ചിൻ ആവണം, സാനിയ ആവണം, PT ഉഷയാവണം, ആരെങ്കിലും ആവണം, നെയ്മർ ആവണം. നെയ്മറിന്റെ ഫാൻസ് കുറെ ഉണ്ട്. എന്തായാലും അങ്ങനെ നല്ല മക്കളായിട്ട് നമ്മുടെ രക്ഷിതാക്കള് PTA സ്കൂളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ട്.
അപ്പൊ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് പറഞ്ഞു, ഞങ്ങൾ പത്രക്കാരുണ്ട്, അപ്പൊ ഞങ്ങൾ ഇനി ഈ സ്കൂളിലേക്ക് വരുന്നത് ഇവിടെ ഒരു മെസ്സി ഉണ്ട്, ഇവിടെ ഒരു നെയ്മർ ഉണ്ട്, ഇവിടെ ഒരു സാനിയ ഉണ്ട് എന്നൊക്കെ വാർത്ത കൊടുക്കാനായിരിക്കണം. അങ്ങനെ നല്ല കുട്ടികളായിട്ട് മാറട്ടെ. എൽ കെ ജി മുതൽ നാലാം തരം വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും സൈക്കിൾ പരിശീലിപ്പിക്കുന്നതിനാവശ്യമായ സൈക്കിളുകൾ നൽകിയത് മുൻ ഹെഡ് മാസ്റ്റർ ശിവരാജൻ മാസ്റ്റർ, ആശിർ അഹമ്മദ്, സ്കൂളിലെ അധ്യാപകരായ പി കെ ദിനേശൻ, മനോജ് കുമാർ ടി വി എന്നിവരും രക്ഷിതാക്കളുമാണ്. മുഹമ്മദ് ഹാനാൻ, ആഷിക പി, മുഹമ്മദ് നബ്ഹാൻ, ജുബരിയുൽ ലൈഹ എന്നിവർ സൈക്കിളുകൾ ഏറ്റുവാങ്ങി. വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് പി എം നിയാസ് അധ്യക്ഷനായിരുന്നു. പി ടി എ പ്രസിഡന്റ് സഫ്രീന ടി ടി, എസ് എസ് ഡി ചെയർമാൻ നൂറുൽ ഹസൻ, കെ എം നിസാർ, കെ സതീശൻ, സജ്ന സി പി, മനോജ് കുമാർ ടി വി, ദിനേശൻ പി കെ തുടങ്ങിയവരും സംസാരിച്ചു. ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഗാന്ധിഗൃഹത്തിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ വിമലൻ ഉദ്ഘാടനം ചെയ്തു. ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ സംഘടന ഇനിയും ശക്തിപ്പെടണമെന്ന് കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഗാന്ധിഗൃഹത്തിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ വിമലൻ ഉദ്ഘാടനം ചെയ്തു. ദളിത് വിഭാഗങ്ങൾക്കുള്ള 25% സംവരണം നടപ്പാക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സംവരണം 25% എന്നത് 10 വർഷം കൊണ്ടെങ്കിലും പൂർത്തീകരിച്ചാലും 2% ദളിതർക്കു മാത്രമേ അവസരം ലഭിക്കൂ എന്നും തങ്ങളിൽ 2% മാത്രമാണ് തൊഴിലെടുക്കുന്നത് എന്ന തിരിച്ചറിവ് സംഘടനയ്ക്കുണ്ടാകണമെന്നും കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കാൻ സംഘടന ഇനിയും ശക്തിപ്പെടുത്തണമെന്നും കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. പരിപാടിയിൽ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കെ സി പുഷ്പകുമാർ അധ്യക്ഷനായിരുന്നു. IDF സംസ്ഥാന പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി കെ പി പ്രകാശൻ, സംസ്ഥാന സെക്രട്ടറി പി ഭരതൻ എന്നിവരും സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. സ്വർണം ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാൻ പലിശരഹിത വായ്പാ സൗകര്യം. ഉടൻ തന്നെ അടുത്തുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ +9196050609 എന്ന നമ്പറിൽ വിളിക്കുക. ലളിതമായ വ്യവസ്ഥകളോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. തിരിച്ചടവ് 3-6 മാസത്തവണകളിലൂടെ. വിവാഹ പർച്ചേസുകൾക്ക് സ്പെഷ്യൽ പാക്കേജ്. ആവശ്യങ്ങൾ നിറവേറ്റു അധിക സാമ്പത്തിക ഭാരമില്ലാതെ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഹോമിയോ അഗ്രോ കെയർ. ഡോക്ടർ അബ്ദുൽ ലത്തീഫിന്റെ മരുന്ന് ഈ മാവിന് കൊടുത്തതിന് ശേഷം കൊമ്പ് ഉണങ്ങുന്ന രോഗം ഇതിനില്ല. വളരെ നല്ല റിസൾട്ടാണ് ഈ മരുന്നിന് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഹോമിയോ അഗ്രോ കെയർ. സാധാരണ ഡിസംബർ കഴിഞ്ഞ് പൂക്കുന്നതിന്റെ മാവ് ഇപ്പം തന്നെ നവംബർ ഒക്ടോബർ ലാസ്റ്റ് തന്നെ പൂക്കാൻ തുടങ്ങി. ഹോമിയോ അഗ്രോ കെയർ ഉൽപാദകർ നാനോ മിനി ഫാർമ LLP ജവഹർ നഗർ കോഴിക്കോട്. മൊബൈൽ 9447177058 9495977058. വാർത്തകൾ തുടരുന്നു. GST റീഫണ്ടുമായി ബന്ധപ്പെട്ട് കയറ്റുമതി മേഖലയിലുള്ളവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് കൊച്ചി കസ്റ്റംസ് കമ്മീഷണർ സുശീൽ കുമാർ. കോഴിക്കോട് നടന്ന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുശീൽ കുമാർ. GST റീഫണ്ടുമായി ബന്ധപ്പെട്ട് കയറ്റുമതി മേഖലയിലുള്ളവർ നേരിടുന്ന പ്രതിസന്ധികൾ ഉടൻ പരിഹരിക്കുമെന്ന് കൊച്ചി കസ്റ്റംസ് കമ്മീഷണർ സുശീൽ കുമാർ പറഞ്ഞു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻസ്, കസ്റ്റംസ് കമ്മീഷണറേറ്റ്, ഫോറിൻ ട്രേഡ് ജോയിന്റ് ഡയറക്ടർ ജനറലിന്റെ കാര്യാലയം എന്നിവർ സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള കസ്റ്റംസ് കൺസേൺഡ്, വി ആർ മോസ്റ്റ് ഈഗർ ടു എൻഷുവർ ദാറ്റ് ദ നോർത്ത് കേരള എക്സ്പോർട്ടേഴ്സ് ആൻഡ് ഇമ്പോർട്ടേഴ്സ് ഡു നോട്ട് ഹാവ് ടു റൂട്ട് ദെയർ ഗുഡ്സ് ത്രൂ കൊച്ചി, ബിക്കോസ് കേരള ദ ട്രാൻസ്പോർട്ടേഷൻ ഈസ് എ പ്രോബ്ലം ആൻഡ് വി വോണ്ട് ടു എൻഷുവർ ദാറ്റ് ആസ് ഫാർ ആസ് കസ്റ്റംസ് ഇസ് കൺസേൺഡ്. വിദേശ വാണിജ്യ നയങ്ങൾ, കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികൾ, GST തുടങ്ങിയ വിഷയങ്ങളിലാണ് ശില്പശാല നടത്തിയത്. ഫോറിൻ ട്രേഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ KM ഹരിലാൽ, FIE കേരള ഡെപ്യൂട്ടി ഡയറക്ടർ MK വിജയകുമാർ, കസ്റ്റംസ് ജോയിന്റ് കമ്മീഷണർ അനീഷ് പി രാജൻ, GST ഡെപ്യൂട്ടി കമ്മീഷണർ ബിജോയ് ടി തായർ, SBI DGM GM ഗോകർണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഫുഡ്വെയർ ഇൻഡസ്ട്രീസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവരുടെ സഹകരണത്തോടെയാണ് ശില്പശാല നടത്തിയത്. റോഡരികിൽ സ്ഥാപിച്ച അനധികൃത ബോർഡുകൾക്കെതിരെ നടപടി കർശനമാക്കുമെന്ന് ജില്ലാ കളക്ടർ UV ജോസ്. ബോർഡുകൾ 28-നകം മാറ്റുന്നതിന് പരസ്യ കമ്പനികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും നിർദ്ദേശം നൽകും. ജില്ലയിൽ റോഡരികുകളിൽ അനധികൃതവും അപകടകരവുമായ രീതിയിൽ സ്ഥാപിച്ച പരസ്യബോർഡുകൾ, ബാനറുകൾ, ഹോർഡിംഗുകൾ തുടങ്ങിയവ നീക്കം ചെയ്യുന്നതിന് ജില്ലാ ഭരണകൂടം നടപടി കർശനമാക്കും. അനുമതിയില്ലാതെ സ്ഥാപിച്ച പരസ്യബോർഡുകൾ മാറ്റുന്നതിന് നോട്ടീസ് നൽകിയവരിൽ നിന്നും പിഴയും ബോർഡ് നീക്കം ചെയ്യുന്നതിന് ചെലവായ തുകയും ഈടാക്കാനാണ് തീരുമാനം. പിഴ അടയ്ക്കാത്ത പക്ഷം റവന്യൂ റിക്കവറി നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കലക്ടർ UV ജോസ് കലക്ടറേറ്റ് ചേംബറിൽ നടന്ന യോഗത്തിൽ അറിയിച്ചു.
തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിരുന്നു. ഈ മാസം 16 മുതൽ ഒരാഴ്ച കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ 3 സ്ക്വാഡുകളായി നടത്തിയ പരിശോധനയിൽ 4845 അനധികൃത പരസ്യ ബോർഡുകളാണ് മാറ്റിയത്. പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് 990 പരസ്യ ബോർഡുകൾ ഇത്തരത്തിൽ നീക്കം ചെയ്തു. 31 പേർക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട്. ഒക്ടോബർ 28 പരസ്യ ബോർഡുകൾ മാറ്റുന്നതിന് പരസ്യ കമ്പനികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും നിർദ്ദേശം നൽകുന്നതിനായി ശനിയാഴ്ച രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ പരസ്യ കമ്പനി ഏജൻസികളുടെയും യോഗം ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ചേരും. കേരളത്തിലെ തപാൽ RMS ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാർ നടത്തിയ രാപ്പകൽ സമരം അവസാനിച്ചു. കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിലാണ് 24 മണിക്കൂർ സമരം നടന്നത്. കേരളത്തിലെ തപാൽ RMS ജീവനക്കാർ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുക, തപാൽ സർവീസ് കാര്യക്ഷമമാക്കി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തപാൽ RMS ജീവനക്കാർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ 24 മണിക്കൂർ രാപ്പകൽ ധർണ നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് ചില പരിഷ്കാരങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും ആ പരിഷ്കാരം ജനങ്ങൾക്കും ജീവനക്കാർക്കും ദോഷമായി ബാധിച്ചാൽ. സി ദേവദാസ്, പി അഗസ്റ്റി, VAN നമ്പൂതിരി, PK ജിനേഷ്, പി രമ, R ജയനേന്ദ്രകുമാർ, CK പ്രഭാകരൻ, പി രാധാകൃഷ്ണൻ, KP മുരളീധരൻ, ജി ജമുന, M രവീന്ദ്രൻ, C ശിവദാസൻ എന്നിവർ പ്രസംഗിച്ചു. കൊയിലാണ്ടി നഗരസഭ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഷോപ്പിംഗ് കോംപ്ലക്സ് കം ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നു. പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ശിലാസ്ഥാപന കർമ്മം നവംബർ 5 നടക്കും. കൊയിലാണ്ടി നഗരസഭ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പഴയ സ്റ്റാൻഡിൽ നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് കം ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നവംബർ 5 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർവഹിക്കും. കൊയിലാണ്ടി പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റിയാണ് പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നത്. ഇതിനാൽ നേരത്തെ കെട്ടിടത്തിലെ വ്യാപാരികളെയും മറ്റു ഒഴിപ്പിച്ചിരുന്നു. 25 വർഷങ്ങൾക്ക് മുൻപുള്ള കെട്ടിടം അപകടാവസ്ഥയിലായിരുന്നു. ഇതിന്റെ ഭാഗമായി 2 വർഷത്തോളമായി വ്യാപാരികളെ പഴയ സ്റ്റാൻഡ് കെട്ടിടത്തിൽ നിന്നും ഒഴിപ്പിച്ചിട്ട് ശിലാസ്ഥാപനത്തിന് ശേഷം പഴയ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള ടെൻഡർ കൊടുക്കുമെന്ന് ചെയർമാൻ അറിയിച്ചു. കെ ദാസൻ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല വിഷയത്തിൽ സർക്കാർ നടത്തുന്ന ഹിന്ദുവേട്ട അവസാനിപ്പിക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. നഗരത്തിൽ വീണ്ടും റോഡപകടം. ബൈക്ക് ബസ്സിനടിയിൽ കുടുങ്ങി യുവതി മരിച്ചു. രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളായ ഭയവും വിശപ്പും ഇല്ലാതാക്കുക എന്നതാണ് SDPIയുടെ മുദ്രാവാക്യമെന്ന് SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി. പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് പറയുകയും ചെയ്ത വ്യക്തിയായിരുന്നു കുന്നിക്കൽ നാരായണനെന്ന് MN കാരശ്ശേരി. വിപ്ലവ സ്മരണകൾ അയവിറക്കി കുന്നിക്കൽ നാരായണൻ അനുസ്മരണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.